ശാന്തൻ പാറ കള്ളിപ്പാറയിൽ പൂവിട്ട നീലക്കുറിഞ്ഞിയുടെ അപൂർവ കാഴ്ച കാണാനായി ആയിരക്കണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നിറയെ ഇവിടെ നിന്നുള്ള മനോഹര ദൃശ്യങ്ങൾ നിറയുകയാണ്. അതിനിടെ നീലക്കുറിഞ്ഞി വസന്തം കാണാൻ നടി ലെനയും കള്ളിപ്പാറയിലേക്കെത്തി. ലൈലാക്ക് നിറത്തിൽ കുന്നിൻ ചെരുവിലാകെ പൂവിട്ട് നിൽക്കുന്ന കുറിഞ്ഞി പൂക്കളുടെ ഇടയിലൂടെ നടക്കുന്നതിന്റെ വീഡിയോ ലെന ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇടുക്കിയിലൂടെ ഡ്രൈവ് ചെയ്യുന്ന മറ്റൊരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മുള്ളയനഗിരിയിലും സീതാലയനഗിരിയിലും ബാബാ ബുദ്ധൻഗിരിയിലും നീലക്കുറിഞ്ഞി പൂവിട്ടത് വാർത്തയായിരുന്നു. നിരവധി പേരാണ് ആ മനോഹര കാഴ്ച ആസ്വദിക്കാനായി അവിടേക്ക് യാത്ര പോയത്. 12 വർഷങ്ങൾക്ക് ശേഷം പൂവിട്ട നീലക്കുറിഞ്ഞി പൂക്കളുടെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി പങ്കുവെക്കുമെന്ന് ലെന ഇതോടൊപ്പം കുറിച്ചിട്ടുണ്ട്. ശാന്തൻപാറ കള്ളിപ്പാറയിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മലനിരകളിലാണ് നീലക്കുറിഞ്ഞി ധാരാളമായി പൂവിട്ടിരിക്കുന്നത്. ശാന്തൻപാറയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് കള്ളിപ്പാറ എന്ന മനോഹര ഗ്രാമം. മൂന്നാർ തേക്കടി സംസ്ഥാന പാതയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കള്ളിപ്പാറയുടെ മുകളിൽ നിന്നും നോക്കിയാൽ ചുറ്റും കാണുന്ന കാഴ്ചകളും ഹൃദയഹാരിയാണ്. ഇവിടെ നിന്ന് ചതുരംഗപ്പാറയുടെയും തമിഴ്നാട്ടിലെ കാർഷിക ഗ്രാമങ്ങളുടെയും വിദൂര ദൃശ്യം ആസ്വദിക്കാം. ഇതിനു മുമ്പ് 2018 ചിന്നക്കനാൽ കൊളുക്കുമലയിലും 2020 ശാന്തിപ്പാറ തോണ്ടിമലയിലുമാണ് വ്യാപകമായി നീലക്കുറിഞ്ഞി പൂവിട്ടത്. കുറിഞ്ഞിപ്പൂക്കളുടെ കാഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി KSRTC പ്രത്യേക സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാർ ഡിപ്പോയിൽ നിന്നും രാവിലെ 9 ആരംഭിച്ച് ആനയിറങ്കൻ വഴി കള്ളിപ്പാറയിൽ ഉച്ചയ്ക്ക് 1 രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. സഞ്ചാരികൾക്ക് 2 മണിക്കൂർ നേരം മലയിലൂടെ നടന്ന് കുറിഞ്ഞിപ്പൂക്കൾ കാണാം. മടക്കം വൈകിട്ട് 3 മണിക്ക് ആരംഭിച്ച് 6 മണിക്ക് മൂന്നാർ ഡിപ്പോയിൽ മടങ്ങിയെത്തും. 300 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്കായി ഈടാക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ കേട്ടറിഞ്ഞ് നീലക്കുറിഞ്ഞി കാണാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.